ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് തിരൂർ വെച്ചിട്ട് ഞങ്ങൾക്കൊരു വ്ളോഗേഴ്സ് മീറ്റപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഷീ ക്രിയേറ്റേഴ്സിൻ്റെ ഗ്രൂപ്പിൻ്റെ കീഴിലൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു. സിൽവാൻ ലൈറ്റ് ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിനോടനുബന്ധിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ്. അപ്പോൾ രാവിലെ 9 മണിക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ഹബീബ്ക്ക് വരിക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഹബീബ്ക്കാക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല എന്നായി, ഷോപ്പിൽ ആളില്ലാത്തത് കാരണം. അതുകൊണ്ട് തന്നെ ഹബീബ്ക്കാട് അനിയനാണ് കേട്ടോ എൻ്റെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിലാണെങ്കിലും വേറെ എന്ത് കാര്യത്തിലാണെങ്കിലും നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ ഇവന്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി ലൊക്കേഷനൊക്കെ അവരയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പോവുകയാണ് ചെയ്തത്. കറക്റ്റ് പ്ലേസ് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോറൂം. അപ്പോൾ ഇതിങ്ങനെ പുറത്തുനിന്ന് കാണുന്നത് പോലെയല്ല കേട്ടോ, ഒരുപാട് സ്ഥലത്തായിട്ട് നല്ല വലിയൊരു ഷോറൂമാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ലൈറ്റുകളാണ്. ഹാങ്ങിങ് ലൈറ്റ് ആണെങ്കിലും ഗാർഡൻ ലൈറ്റ് ആണെങ്കിലും എല്ലാവിധ ഇതിനുള്ള ലൈറ്റുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്ത്. അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഈ യെല്ലോ ഷാളിട്ട കുട്ടിയുണ്ടല്ലോ, ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ അവൾ എന്നെ കണ്ട ഉടനെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. മാസ്ക് വെച്ചിട്ട് പോലും അവൾ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ സത്യം. അപ്പോൾ ഇതുപോലെ പ്രതീക്ഷിക്കാതെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒരുപാട് കാലത്തിന് ശേഷം എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ ഗ്രൂപ്പിലൂടെ മാത്രം പരിചയമുള്ള കുറേ ഫ്രണ്ട്സിനെ അവിടെ വെച്ചിട്ട് ആദ്യമായിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം മീറ്റപ്പിനൊക്കെ കണ്ട് പരിചയപ്പെട്ട കുറേ പേരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് കുറേ വലിയ യൂട്യൂബേഴ്സ് ഉണ്ടായിരുന്നു. കവിതാ മാഡം, ഇതാണ് കവിതാ മാഡം, അവർ ചെന്നൈയിൽ നിന്ന് ഇതിനായിട്ട് തനിച്ച് വന്നതാണ്. പിന്നെ കൃഷി ലോകത്തിലെ സ്റ്റീഫൻ ചേട്ടനും അനുചേച്ചിയാണ്, ഇത് നിങ്ങൾ അറിയുന്നുണ്ടാകും. പിന്നെ റംഷാദ് സാറ്, ആരി 7 ആരിത്ത ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ റംഷാദ് സാറാണ് കേട്ടോ ഞങ്ങളുടെ ഷീ ക്രിയേറ്റേഴ്സ് ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പ് അഡ്മിന്. സാറാണ് ഞങ്ങൾക്ക് ഡൗട്ടുകളും ഇതൊക്കെ ക്ലിയർ ചെയ്ത് തരലും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരലും. യൂട്യൂബിനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും സാറാണ് ക്ലിയർ ചെയ്ത് തരൽ. അപ്പോൾ ഈ നിൽക്കുന്ന ആളാണ് കേട്ടോ, ഇപ്പോൾ സ്റ്റേജിൽ മേലെ പ്രസംഗിക്കുന്ന ആളാണ് റംഷാദ് സാറ്. പലർക്കും അറിയണ്ടാകും, അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് പരിചയപ്പെടുത്തിയതാണ്. പിന്നെ ചീഫ് ഗസ്റ്റായിട്ട് വന്നിട്ടുള്ള വലിയ യൂട്യൂബേഴ്സിൻ്റെ ഇൻസ്പിറേഷനൽ അവരുടെ ഒരു സക്സസ് സ്റ്റോറി എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ദി ആൻസ് കണ്ണൂർ കിച്ചനിലെ നമ്മുടെ നുസീറയാണ്. അതുപോലെ തന്നെ നൗഫാസ് കിച്ചനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടുന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. എപ്പോഴും ചാനലൊക്കെ ആദ്യം മുതലേ കാണുന്ന ചാനലാണ്. അപ്പോൾ മുന്നേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇവരൊക്കെ പിന്നെ നമ്മൾ ആദ്യം തന്നെ അറിയുന്നതാണ്, മുന്നേ മീറ്റപ്പിലൊക്കെ വെച്ച് കാണലും പരിചയപ്പെടലൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ഇവനെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു മീറ്റപ്പ് കഴിഞ്ഞതിന് ശേഷം കിട്ടിയൊരു ഫ്രണ്ടാണ് അൽത്താഫ്.
അപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളുണ്ടായിരുന്നു കേട്ടോ. ചെന്നൈയിൽ നിന്നാണ് കവിതാ മാഡം വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ദൂരെ നിന്ന് പോലും ഒരുപാട് റിസ്ക് എടുത്തിട്ട് പോലും ഈ ഒരു മീറ്റപ്പിന് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആരിസ് ഹെവൻ ചാനലിലെ ആരിത്തയാണ് കേട്ടോ. അവരൊക്കെ വന്നിട്ടുള്ളത് ഫോർട്ട് കൊച്ചിയിൽ നിന്നൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ കാര്യം ആലോചിച്ചാൽ നമുക്കൊക്കെ തിരൂർ എന്ന് പറയുന്നത് അടുത്ത സ്ഥലമായിരുന്നു. പിന്നെ അഫീഫിൻ്റെ ഒരു സൂപ്പർ മലപ്പുറം പാട്ടുണ്ടായിരുന്നു കേട്ടോ. പാട്ട് പാടാൻ കഴിവുള്ള കുറേ പേര് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പാട്ടൊരു വെറൈറ്റിയാണ്. ഞങ്ങൾ മലപ്പുറത്ത് കാര അടിയുറച്ച വേര ഇജും പജ്ജും നേര പറയാനതൊന്നും പോരകള ബ്രിട്ടീഷേരെ നയ്യങ്ങൾക്ക് തീരെ പട പൊരുതിയോര മലപ്പുറം ഹമാര മലപ്പുറം ഹമാര നല്ല ചെങ്ങായിമാര നാട ഒരുമയുടെ കൂട ഫുട്ബോളിൻ്റെ വീട കളിച്ചാണ്ടെങ്കിൽ വാട ചൊറിയാൻ വരണ്ട പൊരുതാൻ നോക്കണ്ട ഞങ്ങളുടെ മണ്ട പവർ കരണ്ട പാടി പാടി നടക്കണ്ട ആരോടും പറയണ്ട ഉച്ചക്കൂട്ട ഞണ്ട കടമ്പുച്ച കാണണ്ട. ഇത് നമ്മുടെ റാഷിദ് എടയൂർ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിലത്തെ റാഷിദാണ് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയുന്ന ആളന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഫേമസ് ചാനലായിട്ടുള്ള സ്ട്രീറ്റ് ഫുഡ് കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാനലുണ്ടല്ലോ, ആ ഒരു ചാനലും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ സ്ട്രീറ്റ് ഫുഡ് കേരള. ഇത് സുൽഫത്താണ് കേട്ടോ. നൗറാസ് കിച്ചൻ മാജിക് പറഞ്ഞിട്ടൊരു കേക്കിൻ്റെ അടിപൊളി ചാനലുണ്ട്, നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞങ്ങൾ 2 വർഷമായിട്ടുള്ള ക്ലോസ് ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് കൂടെ വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലാത്തത് കാരണം സെൽഫായിട്ട് ഫ്രണ്ട് ക്യാമറ കൊണ്ട് വീഡിയോ എടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു ഓപ്ഷൻ കേട്ടോ. ഇവരുടെയൊക്കെ കൂടെ നിന്നിട്ട് എടുക്കുന്ന സമയത്ത് വേറെ ആരും എടുത്ത് തരാനുണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും വീഡിയോ എടുക്കുന്ന തിരക്ക് തന്നെയല്ലേ, അപ്പോൾ അതുകൊണ്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല, എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് അവർ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഷാദിയത്താനെ കുറിച്ചിട്ടും. കഴിഞ്ഞ മലപ്പുറം മീറ്റപ്പിന് കണ്ടിട്ട് തന്നെ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷാദിയത്ത വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണോ അതോ ജാഡ ഉണ്ടോ എന്നൊക്കെ. പക്ഷേ ഷാദിയത്താക്ക് ഒരു ജാഡ ഇല്ല കേട്ടോ, നമ്മൾ ശരിക്കും ആ വീഡിയോയിൽ കാണുന്ന അതിലും സിമ്പിളായിട്ടുള്ള ഒരാളാണ്. പിന്നെ ആർക്കും ഇല്ല കേട്ടോ, വലിയ യൂട്യൂബേഴ്സാണ്, ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊന്നും കരുതിയിട്ട് ആരും ജാഡയൊന്നും കാണിക്കുന്ന ആളുകളല്ല. ഇത് നമ്മുടെ തന്നെ സീക്രിയേറ്റേഴ്സത്തെ ഷെമീന എന്ന് പറഞ്ഞിട്ടുള്ള ഫ്രണ്ടാണ്, ഫർഹാസ് ഫ്ലൈവർ എന്ന കേട്ടോ ചാനലിൻ്റെ പേര്. ഇത് എസ് എം വ്ളോഗ്സ് ആൻഡ് മോട്ടിവേഷൻ ടിപ്സിലെ ഷെബീബ. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. അഹങ്കാരമാണോ ജാഡ ഉണ്ടോ എന്നൊക്കെ ചിലരങ്ങനെ തെറ്റിദ്ധരിക്കും ആളുകളെ കാണുമ്പോൾ. അപ്പോൾ എല്ലാവരും ഭയങ്കര സിമ്പിളായിട്ടുള്ള ആളുകളാണ്. ഇത് ഷെഹറൂബത്തെയാണ് കേട്ടോ, എന്താണ് ഒരു കൊച്ചു ഫാമിലി, അതുപോലെ തന്നെ നേഹാവുഡ് സ്റ്റോറി, ഇതാണ് ഇവരുടെ ചാനൽ, രണ്ട് ചാനൽ. അപ്പോ ഞാൻ ടീച്ചറാണ്. ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് ടീച്ചിങ് ബേസ് ചെയ്തിട്ടാണ് തുടങ്ങിയെങ്കിൽ പോലും പിന്നീട് ഞാൻ എന്റെ പാഷനായിട്ടുള്ള ഗാർഡനിലേക്ക് മാറാൻ. പിന്നെ ഇത് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നും ഉണ്ടാവില്ല. നൗഫാസ് കിച്ചൻ, നൗഫാസ് വൈബ്സ്, ഈ രണ്ട് ചാനലാണ് ഇവർക്കുള്ളത്. കാക്കൂനി നൗഫാനി അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ നൗഫ നമ്മൾ ആ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെയാണ് കേട്ടോ സംസാരവും ഒക്കെ. ചുരുക്കത്തിൽ എല്ലാവരും കൂടെ അടിച്ച് പൊളിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു. നൗഫാനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. കാണണം എന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു, ബാക്കിയുള്ളവരൊക്കെ മുന്നേ കണ്ടിട്ടുണ്ട്. പക്ഷേ നൗഫാനെ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീറ്റ് ചെയ്യുന്നത്, ഇവിടെ വെച്ചിട്ട്, തിരൂർ വെച്ചിട്ട്. പക്ഷെ നമ്മൾ ഫസ്റ്റ് കാണുക എന്നുള്ള അങ്ങനത്തെ ഒരു ഇതൊന്നുമില്ല കേട്ടോ. ഒരുപാട് കാലമായിട്ട് പരിചയമുള്ള ഒരാളെ പോലെ തന്നെയായിരുന്നു നൗഫാൻ്റെ പെരുമാറ്റം. പിന്നെ ഒരു 4:30 ഒക്കെ ആയ സമയത്ത്, 4:30, 4:45 ആയ സമയത്ത് ഞങ്ങൾ ഷോപ്പിനുള്ളിലൊക്കെ ഒന്ന് പോയി വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ എല്ലാവരും പിരിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞങ്ങളെല്ലാവരും പോകാൻ വേണ്ടിയിട്ട് റോട്ടിലേക്ക് ഇറങ്ങിയിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.